മലപ്പുറം ജില്ലയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ഇമെയിൽ അയച്ച് പ്രതിഷേധിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ആദ്യ മെയിൽ അയച്ച് ഉദ്ഘാടനം ചെയ്തു. സേവ് മലപ്പുറം ക്യാമ്പയിന്റെ ഭാഗമായാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 500 ഇമെയിലുകൾ അയച്ചത്. ജില്ലയോട് വികസന രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക, ആരോഗ്യ മേഖലയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജനസംഖ്യാനുഗമായി ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുക, MLA മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വെട്ടിക്കുറച്ച 4 കോടി രൂപ, ബന്ധപ്പെട്ട MLA മാരുടെ മണ്ഡലത്തിലെ ആശുപത്രികൾക്കോ ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കോ മാത്രമായി വിനിയോഗിക്കുവാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം നടത്തിയത്. ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബജറ്റ് നമുക്കറിയാം. ഇടതുപക്ഷ സർക്കാരിന്റെ സംസ്ഥാന ബജറ്റിൽ മലപ്പുറം ജില്ലയോട് വളരെ നീചമായ രീതിയിലുള്ള നികൃഷ്ടമായ അവഗണനയാണ് കാണിച്ചിരിക്കുന്നത്. ഈ അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സേവ് മലപ്പുറം ക്യാമ്പയിൻ ഇന്ന് ആരംഭിക്കുന്നത്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനപ്രതിനിധികളും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ഇക്കാര്യത്തിൽ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ഇമെയിലായി അയക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ജനറൽ സെക്രട്ടറി കെ ഫസൽ ഹഖ്, സെക്രട്ടറി NM നസീം, ഷൈജൽ എടപ്പറ്റ, MT അലി, നൌഷാദ്, നിഷാജ് എടപ്പറ്റ, അഡ്വക്കേറ്റ് V ഷബീബ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ.